ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇവിടെ സുഖം തന്നെ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ജ്യൂസായിട്ടാണ് ABC ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ A4 ആപ്പിൾ, B4 ബീട്രൂട്ട്, C4 ക്യാരറ്റ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ജ്യൂസാണ്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ 1 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തതുപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കുക. 1 കപ്പ് ക്യാരറ്റ് ഇതേപോലെ തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് 1/1 എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൽ തന്നെ ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ബീട്രൂട്ട് പകുതി മാത്രം മതി. അപ്പം ഞാനിത് 1 കപ്പ് ആപ്പിളും 1 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ABC ജ്യൂസിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മിറാക്കൽ ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ABC ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസ്, ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. പ്രധാനമായും ABC ജ്യൂസ് വൈറ്റമിൻ സ്കിന്നിൻ്റെ നിറം കൂട്ടുന്നതിനും ചുളിവുകൾ മാറുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനുമാണ് നമ്മൾ ABC ജ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതാ ഞാനിത് എല്ലാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെള്ളമൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം മുകളിലായിട്ട് നിൽക്കാൻ പാടില്ല. ഇതേപോലെ വേണം വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് തേനൊഴിച്ചു കൊടുക്കണം. ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഉപയോഗിക്കാതാണ് നല്ലത്. ഇതേപോലെ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ കുറച്ച് തേന് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഉണ്ടാക്കിയതും കണ്ടുപിടിച്ചതും ക്യാൻസറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ക്യാൻസറിനും പ്രയോജനപ്പെടുന്നതാണ്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂടും, ഹൈ ബീറ്റ് കുറക്കും. അപ്പം അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ഈ ഒരു ABC ജ്യൂസ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. ഞാൻ തേനുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേഗം സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കുക. ഈ ഒരു ജ്യൂസ് അരിച്ച് കുടിക്കുക. അപ്പോൾ അരിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അരിക്കാതെ കുടിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് ശരീരഭാരം കുറക്കുന്നതിനും കണ്ണിനും നല്ലൊരു പ്രയോജനമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കുടിക്കാനായിട്ട് നോക്കുക. ഞാനിത് സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് 2 പേർക്ക് സേവ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക. നേരെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഈ ഒരു ജ്യൂസ് എന്നും നിങ്ങൾ ജ്യൂസിൻ്റെ രൂപത്തിലായിട്ട് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം വിരുന്നുകാർക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കുടിക്കാനും പാടില്ല. ആഴ്ചയിൽ 1-2 വട്ടം മാത്രം ഇത് കുടിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുക. നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രയോജനമുള്ള ഒരു ജ്യൂസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.